ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കാണ്. നോമ്പ് തുറക്കുമ്പോൾ ദാഹവും വിശപ്പും മാറാൻ ഇതൊരു നല്ല ഡ്രിങ്കാണ്. നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് ഒരു ചെറിയ ഏത്തപ്പഴം, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ മാങ്ങാ പഴുത്തത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറു കഷ്ണങ്ങളായിട്ട് ആദ്യം അരിഞ്ഞെടുക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത ഈ ക്യാരറ്റ് ഒന്ന് വെന്തെടുക്കാനായിട്ട് ഈ പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് വെന്തെടുക്കാം. ആ ക്യാരറ്റ് ഞാൻ വെന്തെടുത്തു, കുറച്ച് വെള്ളമൊഴിച്ച് വെന്തെടുത്തു. ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്കൊരു 60 ml പാലൊഴിച്ച് നമുക്കിത് നല്ല ക്രീമി ആയിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ പഞ്ചസാര വേണ്ടവർക്കിടാം. നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിനകത്ത് പഞ്ചസാര ഇടുന്നതുകൊണ്ട് ഞാനിതിൽ പഞ്ചസാര ഇടുന്നില്ല. നമുക്കിത് അടിച്ചുകൊണ്ട് വരാം. ക്യാരറ്റ് നല്ലതുപോലെ അടിച്ചെടുത്തു. ഇത് നമുക്ക് മാറ്റി വെക്കാം. കസ്റ്റേർഡ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 60 ml പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അത് അടിച്ചെടുക്കാം. പാലും മുട്ടയും കൂടെ നല്ലതുപോലെ അടിച്ചെടുത്തു. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നമുക്ക് 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൽ ആദ്യം നമുക്ക് തിളപ്പിക്കാം. ഈ 500 ml പാല് നമുക്ക് ഒന്ന് തിളച്ച് വരാറാകുമ്പോൾ നമ്മൾ അടിച്ചെടുത്ത മുട്ടയും പാലും കൂടെ ചേർക്കണം. ഒന്ന് കാച്ചി തിളപ്പിക്കാം. പാൽ നല്ലപോലെ ചൂടായി. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ മുട്ടയും പാലും കൂടെ അടിച്ചതും കൂടെ ഒഴിച്ച് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് നല്ലതുപോലെ ഇളക്കി നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കാം. 600 ml പാൽ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ കസ്റ്റേർഡ് ഒത്തിരി കട്ടിയാകരുത്, കാരണം ഇതിനകത്ത് ഫ്രൂട്ട്സ് എല്ലാം ചേരുമ്പോഴത്തേക്ക് നമുക്ക് കുടിക്കുന്ന പരുവത്തിൽ നല്ലതായിട്ട് കിട്ടും. നല്ലതുപോലെ തിളച്ചു. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കസ്റ്റേർഡ് ഇനി ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നല്ലതുപോലെ തണുപ്പിക്കാനായിട്ട് വെക്കണം. കസ്റ്റേർഡ് തണുത്തപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. നല്ല തണുത്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ കസ്റ്റേർഡിലേക്ക് നമുക്കിനി വേണ്ടത് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആദ്യം ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ക്രീമി ആയിട്ടുള്ളതാണ്. വെന്ത് പാലും കൂട്ടി അടിച്ചെടുത്ത് വെച്ചതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. നോക്കിയാൽ കസ്റ്റേർഡിന് തന്നെ നല്ല ഒരു ക്യാരറ്റിൻ്റെ നിറം വന്നു കഴിഞ്ഞു. ഇതിലേക്ക് 1 ഏത്തപ്പഴം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ചെറിയ മാമ്പഴം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നല്ല മധുരമുണ്ട്, അത് നമുക്കിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കാം. ഇതിലേക്ക് 1/2 കപ്പ് നട്ട്സ് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കാം. ഡ്രിങ്ക് റെഡി ആയിരിക്കുകയാണ്. ഇതൊരു സ്പെഷ്യലാണ്, വളരെ ടേസ്റ്റ് ഉള്ളതാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക് യു.